പ്രിയ സ്നേഹിതരെ, കരുണാനാഥം പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായി മനുഷ്യരുടെയിൽ പാർത്ത് മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്ത് മനുഷ്യരുടെ പാപങ്ങളും ശാപങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം വഹിച്ച് കഷ്ടത സഹിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. നമ്മളെ അത്രയേറെ ദൈവം സ്നേഹിച്ചു. നമ്മെ ദൈവം തൻ്റെ സ്വന്തമാക്കുവാൻ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ യേശു നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. ക്രൈസ്തവ ലോകം യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ കാലങ്ങളെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു സീസൺ കുറേ കൂടെ കർത്താവിനോട് അടുത്തു ചെല്ലുവാൻ കാരണമായി തീർന്നാൽ നല്ലതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഹോസന്ന എന്നതാണ്. ഹോസന്ന സുവിശേഷ ഭാഗങ്ങളിലെല്ലാം ഈ ഹോസന്നയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം. പ്രത്യേകിച്ച് ഒരു വാക്യം ഞാൻ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 21 അതിൻ്റെ 9 വാക്യം. മത്തായി 21:9, ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രവേശനം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ ഒരു പ്രത്യേക ദിവസം, അതിന് നമ്മൾ ഹോസന്ന ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്നു. കുരുത്തോലകൾ കൈകളിലേന്തി നമ്മൾ കർത്താവിന് ഹോസന്ന പാടാറുണ്ട്. ഹോസന്ന എന്നത് ഒരു എബ്രായ പദമാണ്. ആ എബ്രായ പദമായ ഹോസന്നയ്ക്ക് ഉള്ള അർത്ഥം സേവ് നൗ എന്നാണ്, ഇപ്പോൾ രക്ഷിച്ചാലും എന്നാണ് ഹോസന്ന എന്ന വാക്കിനർത്ഥം. ചില സന്ദർഭങ്ങളിൽ അത് പുകഴ്ത്തലുകളായും സ്തുതിഗീതങ്ങളായിട്ടുമൊക്കെ ഹോസന്ന എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടും കാണാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് ഈ മഹത്വപ്രവേശനത്തിലൂടെ ദേവാലയത്തിലേക്ക് യെരുശലേമിലേക്ക് പോകുന്നതിലൂടെ വെളിപ്പെടുത്തുന്നത്. ആ പ്രവചനം സഖരിയ പ്രവാചകന്റെ പുസ്തകം 9:9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. മത്തായി അതിനെ എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. 21 മത്തായി സുവിശേഷം 4 പറയുന്നു, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. അതായത് കർത്താവായ യേശു ക്രിസ്തു താൻ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് താൻ കയറി താൻ യെരുശലേമിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട്, വലിയൊരു കൂട്ടം പുരുഷാരമുണ്ട്. യേശു കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ ഒരു രാജകീയമായിട്ടുള്ള ഒരു യാത്ര നടത്തുമ്പോൾ, അന്നത്തെ കാലത്ത് യേശു കർത്താവിൻ്റെ സമകാലികനായിരുന്ന ജോസിഫസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിൻ്റെതാകുന്ന യാത്രയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കർത്താവിന് ലഭിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ആ വിധത്തിൽ ശരിക്കും രാജാവിൻ്റെതാകുന്ന ഒരു രീതിയിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി കർത്താവ് യേശു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ആൾക്കാരൊക്കെ തങ്ങളുടെ വസ്ത്രങ്ങൾ, മേലങ്കികളൊക്കെ ആ യേശു കർത്താവ് കടന്നു വരുന്ന പാതയിൽ വഴിയോരത്തിൽ പരവതാനികളായിട്ട് വിരിക്കുകയും മറ്റു ചിലർ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി വഴിയിൽ വിതറുകയും കർത്താവ് യേശുവിന് മുമ്പിൽ നിന്ന് ഹോസന്ന ഹോസന്ന എന്ന് ആർപ്പിടുകയും ചെയ്തു. ഇപ്പോൾ രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് വിളിക്കുകയാണ് ജനങ്ങളെല്ലാം. ഒരു രാജാവിന് തുല്യമായി യേശു കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനുമായി വന്നവനായി യാത്ര ചെയ്യുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ ജനം വിളിക്കുകയാണ്, ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചാലും എന്നുള്ള വിളി ഹോസന്ന എന്ന സ്വരത്തിൽ ഉയർന്നു കേൾക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ വർഷങ്ങൾക്ക് മുൻപ് തന്നെക്കുറിച്ച് പ്രവചിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് കൂടെയാണിത്. കാരണം നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്നു എന്ന് സഖരിയാവ് 9:9 പ്രവചിച്ചിരുന്ന ആ പ്രവചനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ യേശു കർത്താവിൽ നിറവേറുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് മെശിഹ, ജനം കാത്തിരുന്നതായ വീണ്ടെടുപ്പുകാരൻ, വിമോചകൻ, രക്ഷകൻ, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനായ കർത്താവായ വീണ്ടെടുപ്പുകാരനായ മെസ്സയ യേശുവാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെക്കുറിച്ച്, മെസ്സിഹായെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന പ്രവചനങ്ങളെല്ലാം നിവർത്തീകരിച്ചുകൊണ്ട് ആ മെസ്സിഹയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും വെളിപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ മെസ്സിഹയായി, വീണ്ടെടുപ്പുകാരനായി, രക്ഷകനായി ക്രിസ്തു മനുഷ്യരിടയിൽ വന്ന് പാർത്തു പ്രവർത്തിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഹോസന്ന ഇപ്പോൾ രക്ഷിച്ചാലും എന്നുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള, കർത്താവിൻ്റെ സന്നിധിയിലുള്ള ജനത്തിൻ്റെ വിളി ഉയരുകയാണ്. അങ്ങനെ കർത്താവായ യേശു യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ ശരിക്കും കർത്താവായ യേശു ഈ പെസഹയ്ക്കും മുൻപേ 6 മുമ്പേ യേശു ബദാന്യയിൽ വന്നു.
ബദാനിയിൽ അവിടെ ലാസറിന്റെ വീട്ടിൽ പാർക്കുകയും അവിടെ നിന്ന് കർത്താവ് യേശു ഈ ദിവസങ്ങളൊക്കെയും ദൈവാലയത്തിൽ പോവുകയും മടങ്ങി വരികയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു അവിടെ വരികയും താൻ ബദാനിയിൽ നിന്ന് യെരുശലേമിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് കർത്താവായ യേശു പറഞ്ഞതനുസരിച്ച് കഴുത കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്ത് ജനമെല്ലാം ഹോസന്ന ആരവം മുഴക്കുകയാണ്. ആ സമയത്ത് കുറേ മതത്തിൻ്റെ നേതാക്കന്മാരും കുറേ പണ്ഡിതന്മാരും അവിടെ നിന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ ഇവിടെ ആർപ്പിടുന്നുണ്ടല്ലോ, രക്ഷിക്കുക രക്ഷിക്കുക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഹോസന്ന എന്ന് അവരോട് മിണ്ടാതിരിക്കുവാൻ കൽപ്പിക്കുക എന്ന് യേശുവിനോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ജനത്തിനെ വായടയ്ക്കുവാനായിട്ടാണ് മതത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. ആരോടാണ് ജനം വിളിക്കുന്നത് രക്ഷിക്ക ഹോസന്ന എന്ന് വിളിക്കുന്നത്? വിടുവിക്കാൻ കഴിയുന്ന, രക്ഷ നൽകുവാൻ കഴിയുന്ന, മനുഷ്യരിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക വ്യക്തിയും ഏക നാമവുമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ജനം രക്ഷിക്കുക, ഇപ്പോൾ രക്ഷിച്ചാലും ഇപ്പോൾ രക്ഷിച്ചാലും ഹോസന്ന ഹോസന്ന എന്ന് ആർപ്പിടുമ്പോൾ മതനേതാക്കന്മാർ പറയുകയാണ്, അവരോട് മിണ്ടാതിരിക്കാനായി കൽപ്പിക്കുക. ജനം രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ, ജനം ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുമ്പോൾ ഇന്നും ഒരു കൂട്ടം പേർ ജനത്തിൻ്റെ വായടയ്ക്കുവാൻ, ജനത്തിൻ്റെതാവുന്ന അത്തരത്തിലുള്ള വിളിയും പ്രാർത്ഥനകളും അവസാനിപ്പിക്കുവാൻ, പ്രാർത്ഥനാലയങ്ങളെ ഇല്ലാതാക്കുവാൻ, നിലവിളിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരെ, യേശുവിനോട് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരെ ഉന്മൂലനാശനം ചെയ്യുവാൻ കച്ചകെട്ടിറങ്ങിയിരിക്കുകയാണ്. അന്നേ തുടങ്ങിയതാണെന്ന് ഇതുവരെ അതിനെ അവസാനിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയെ നിർത്തിക്കളയാൻ ഒരു മാനുഷ്യ ശക്തികൾക്കും ഒരു മാനുഷ്യ അധികാരങ്ങൾക്കും കഴിയുകയില്ലെന്നാണ് ക്രൈസ്തവ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നും രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് ജനം കടന്നു പോവുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ, പ്രതികൂലങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ പ്രതികരണം എന്താണ്? ജനവും ഉന്നതന്മാരും പണ്ഡിതന്മാരും മതനേതാക്കന്മാരും യേശുവിനോട് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന, ഹോസന്ന എന്ന് നിലവിളിക്കുന്ന, ജനത്തെ ശാന്തമാക്കാൻ വായടയ്ക്കാൻ പറയാൻ കൽപ്പിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ദൈവത്തിന് സ്തുതി കൊടുക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ജനത്തെ അടക്കി വയ്ക്കാനല്ല, അവർക്ക് രക്ഷ കൊടുക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതവസ്ഥയിലിരുന്ന് ഏതൊരു വ്യക്തിയും ദൈവത്തോട് നിലവിളിച്ചാൽ, യേശുവിനോട് നിലവിളിച്ചാൽ, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തികൾക്ക് ആത്മരക്ഷയും വിടുതലും ശാന്തതയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കുവാനാണ് കർത്താവ് യേശു വന്നത്. ഇതാണ് ഈ ഹോസന്ന ദിനത്തിൽ സംഭവിച്ചത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ ഹോസന്നയ്ക്ക് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു രാജകീയ യാത്ര നടത്തിയതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം യേശു ചെയ്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം വായിച്ചാൽ അത് കാണാം. ഒന്നാമത്തെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. പിന്നെ മർക്കോസിൽ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റുനോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബദാനിയിലേക്ക് പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ബദാനിയിൽ താമസിക്കുകയും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ദൈവാലയത്തിൽ. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ മഹത്വപ്രവേശനം അല്ലെങ്കിൽ ആ ഹോസന്ന ദിനം അത് കഴിഞ്ഞിട്ട് പിറ്റേനാൾ ബേദാന്യ വിട്ടുപോരുമ്പോൾ യേശുവിന് വിശന്നു. അവർ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് ഈ ഹോസന്ന ദിനത്തിൻ്റെ പിറ്റേ ദിവസം താൻ കടന്നു പോകുന്ന വഴിയിൽ ഒരു അത്തിമരം നിൽക്കുന്ന കണ്ടു, ഇലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്തിമരം. കർത്താവ് യേശു ക്രിസ്തുവിന് വിശന്നു. അതിൽ എന്തെങ്കിലും ഒരു ഫലം കാണുമെന്ന് കരുതി അതിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അതിൽ ഫലമുണ്ടായില്ല. അതുകൊണ്ട് കർത്താവ് യേശു, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കർത്താവ് ശപിക്കുമ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയി. അത് ശിഷ്യന്മാരെല്ലാം കാണുകയാണ്. അതൊരു അത്ഭുതമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? വിശ്വസിച്ചുകൊണ്ട് എന്തും നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു സന്ദേശം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് മലകളോട് മാറാൻ പറഞ്ഞാൽ, ഈ മരത്തോട് പിന്നെ കടലിൽ പോയി നട്ടു നിൽക്കാൻ പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കും. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, കർത്താവായ യേശു ആ ഹോസന്ന ദിനത്തിൻ്റെ പിറ്റേ നാളിൽ ജനമെല്ലാം ആർപ്പിട്ട് കർത്താവിനെ സ്തുതിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ അടുത്ത ദിവസം യേശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള കർത്താവായ യേശു വിശന്നിട്ട് ഒരു അത്തിമരത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു ഫലവും കിട്ടാതിരിക്കുമ്പോൾ കർത്താവ് അതിനെ ശപിക്കുകയാണ്, അത് കരിഞ്ഞു പോവുകയാണ് എന്ന് കാണുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. ഒരു വാക്ക് യേശു പറഞ്ഞപ്പോൾ വേരോടെ ആ മരം അത് കരിഞ്ഞ് ഇല്ലാതായി പോവുകയാണ് എന്ന് കാണുന്നു.
അതൊരു അത്ഭുതമല്ലേ? ശിഷ്യന്മാർക്ക് ആ അത്ഭുതം കണ്ടപ്പോൾ യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. കാരണം യേശുവിന് ഒരു വാക്ക് പറഞ്ഞാൽ പോലും അത് അത്ഭുതകരമായി സംഭവിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച അത്ഭുതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. എന്തെന്ന് വെച്ചാൽ, യേശുവിന് വിശന്നിട്ട് ആ അത്തിരടുക്കൽ പോയപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടായില്ല, അതിന് ഒരു ഫലം പോലും കിട്ടിയില്ല, ഒരു കായും കിട്ടിയില്ല. വേണമെങ്കിൽ യേശുവിന് ഒരു അത്ഭുതം അവിടെ ചെയ്യാം, ആ അത്തിമരത്തിൽ മുഴുവനും ആ അത്തിക്കായികൾ കൊണ്ട് അത്തിപ്പഴം കൊണ്ട് നിറയുമാറാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിക്കാം, അത് സംഭവിക്കും. എന്നാൽ തൻ്റെ സ്വന്തം വിശപ്പടക്കുവാൻ കഴിയും. പക്ഷെ തൻ്റെ സ്വന്തം വിശപ്പിനെ അടക്കിക്കൊണ്ട് അതിനുവേണ്ടി, തൻ്റെ വിശപ്പിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു അവിടെ ഒരു അത്ഭുതം ചെയ്യുന്നില്ല, പകരം മറ്റൊരു അത്ഭുതം ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി യേശു അവിടെ ഒരു അത്ഭുതം ചെയ്തില്ല, പകരം വേറെ ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വാക്കിന് ശക്തിയുണ്ടെന്ന്, അവൻ്റെ വചനത്തിന് ശക്തിയും അധികാരമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ ആ മറ്റൊരു അത്ഭുതത്തിലൂടെ യേശുവിൽ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യേശു തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ല, അപ്പോഴും യേശു വിശപ്പ് സഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം കെട്ടിപ്പടുത്ത് എന്തെങ്കിലും അവിടെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വന്ന ഒരു കർത്താവല്ല, അവിടെ നിന്ന് നമ്മളെ നേടുവാൻ വന്നവനാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്യുന്ന അതിശയങ്ങളും അത്ഭുതങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആ കർത്താവായ യേശു ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഹോശന ദിനത്തിൻ്റെ അടുത്ത സമയത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇതായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ യെരുശലേമിൽ എത്തിയപ്പോൾ യേശു ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യം യെശയ്യാപ്രവചനം 56-ാമത്തെ 7-ാം വാക്യത്തിലും കാണാം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ഇതെല്ലാം പഴയ നിയമത്തിൽ പ്രവചനാത്മകമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പം യേശു കർത്താവ് ഹോശന്ന ദിനത്തിൽ, കർത്താവ് യേശു ആ ഒരു മഹത്വ പ്രവേശനം നടത്തി പിറ്റേ നാളിൽ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് കാണുന്നത് ഒരു ബിസിനസ് കേന്ദ്രമാക്കി ദൈവാലയത്തെ മാറ്റിയിരിക്കുകയാണ്. അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു, യാഗത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ വിൽക്കുന്നു. ഇതെല്ലാം പുരോഹിതന്മാരുടെ ഒത്താശയോടുകൂടെയാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവിടെ വന്ന് ഇവിടെ പുരോഹിതന്മാർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ, ബിസിനസ്സുകാർ കൽപ്പിച്ചിരിക്കുന്ന വില കൊടുത്ത്, എത്ര വിലയേറിയ വിലയും കൊടുത്ത് ആടുകളെയും പ്രാവിനെയൊക്കെ വാങ്ങി യാഗമർപ്പിക്കുകയാണ്. ഊനമില്ലാത്തതിനാണ് യാഗമർപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ ലഭിച്ചിരിക്കുന്ന സമയത്തെയും സാഹചര്യത്തെയും സന്ദർഭങ്ങളെയും കാശുണ്ടാക്കാനുള്ളൊരു മാർഗമാക്കി അവിടുത്തെ മതനേതാക്കന്മാർ ദൈവാലയത്തെ ഉപയോഗിക്കുന്നത് കാണുന്നു. ബിസിനസ്സുകാർക്ക് അതിനുവേണ്ടി അവസരങ്ങൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ധൂപം ഉയരേണ്ടതുമായ ദൈവാലയത്തിനകത്ത് കച്ചവടത്തിൻ്റെതാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, യേശു അവിടെ ഒരു ചാട്ട ഉണ്ടാക്കി അതിനകത്ത് ഈ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ വലിയ ബിസിനസ്സുകാരെ, പൊൻ വാണിഭങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ, ഇന്ന് പലയിടത്തും വേറെ വാണിഭങ്ങളാണ് കേൾക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്തിൽ നിന്ന് ദൈവം അവരുടെ മേശകളെ മറിച്ചു കളഞ്ഞു. കർത്താവരുടെ മേശകളെ മറിച്ചു കളഞ്ഞു, അവരുടെ പ്രാവുകളെ തുറന്നു വിട്ടു, ചാട്ട കൊണ്ട് അടിച്ചെല്ലാറ്റിനും പുറത്താക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവനെ തിന്നുകളഞ്ഞുള്ള വാക്യം അവിടെ അവിടെ അതിനെ നിവർത്തിയിരിക്കും. മാത്രമല്ല യേശു പറയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കേണ്ട ആലയത്തിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കൂടെ കച്ചവടങ്ങൾ നടത്തുന്ന ആ ഒരു പ്രക്രിയയെ കർത്താവ് ചാട്ടയെടുത്തടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവാലയത്തെ താൻ ശുദ്ധീകരിക്കുകയാണ്. യേശു പ്രവേശിച്ച ഇടത്ത്, പ്രവേശിക്കുന്നിടത്ത് ഒരു ശുദ്ധീകരണം കർത്താവ് ഉണ്ടാക്കും. രണ്ടു പ്രാവശ്യം യേശു കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിച്ചതായി കാണുന്നു. ഒന്ന്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്തും സമാനമായ ഒരു അനുഭവത്തെ കാണുന്നു. ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ മഹത്വ പ്രവേശനത്തിലൂടെ താൻ യെരുശലേമിലേക്ക് ചെല്ലുകയും ദൈവാലയത്തിനകത്ത് കടന്ന് അതിനകത്ത് പിന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ചാട്ടയെടുത്തടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നത്. ഇന്ന് യേശുവിന് നമ്മുടെ ആലയങ്ങൾക്കകത്ത് സ്ഥാനമുണ്ടോ? യേശു വന്നാൽ ഇന്ന് എന്ത് സംഭവിക്കും? സന്തോഷത്തോടുകൂടെ നമ്മോടൊപ്പം ഇരുന്നുകൊണ്ട് അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനിരിക്കുമോ?
അതോ കച്ചവടത്തിന്റെ വിലപേശലുകൾ കേട്ട് യേശു ചാട്ടയെടുക്കുമോ? സ്വന്തം സ്ഥാനങ്ങൾ ഉറപ്പിക്കാനുള്ള ഗ്രൂപ്പിസങ്ങളും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടിപിടികൾക്കും വേണ്ടി ആത്മീയതയും ദൈവാലയത്തെയും കച്ചവടമാക്കുമ്പോൾ യേശു ദൈവാലയത്തിനകത്ത് വന്നാൽ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവി തരുമോ? അതോ നിങ്ങൾക്കെതിരെ ചാട്ടയെടുക്കുമോ? നമുക്കെതിരെ ചാട്ടയെടുക്കുമോ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ഈ നാളുകളിൽ വളരെ വളരെ ശാന്തമായി ധ്യാനിക്കേണ്ട സമയമാണ്. യേശു നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ, അശുദ്ധികൾ മാറ്റപ്പെടട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, കർത്താവ് തന്നെ പറഞ്ഞു, തൻ്റെ ശരീരം മന്ദിരമാണെന്ന് പറഞ്ഞു. ഈ ആലയത്തെ പൊളിപ്പിൻ, ഞാൻ അതിന് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പണ്ഡിതന്മാർക്കും മതനേതാക്കന്മാർക്കും മനസ്സിലായില്ല, അവർ കണ്ടത് ബാഹ്യമായ മനുഷ്യകരങ്ങൾ കൊണ്ട് തീർത്ത ദൈവാലയത്തെയാണ്. പക്ഷെ യേശു പറഞ്ഞ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണ്. മനുഷ്യനെ ദൈവം തൻ്റെ കൈകളിൽ ഉണ്ടാക്കിയ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിന് വസിക്കാൻ ദൈവം തൻ്റെ സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ മന്ദിരമാണ് മനുഷ്യൻ. ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ കൈകളിൽ ഉണ്ടാക്കിയതാണ് പള്ളികൾ, ദൈവാലയങ്ങൾ. പക്ഷെ ദൈവം പണിതിരിക്കുന്നത്, ദൈവത്തിന് വസിക്കാൻ ദൈവം പണിതിരിക്കുന്ന ശ്രീകോവിൽ, ക്ഷേത്രം, ആലയം, മന്ദിരം എന്നത് ഞാനും നിങ്ങളുമാണ്, മനുഷ്യരാണ്. അതിനകത്ത് യേശു വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനകത്ത് യേശു പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനകത്തെ അശുദ്ധികളെ നീക്കുവാൻ കർത്താവായ യേശു ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നു, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഈ മന്ദിരത്തെ ദൈവത്തിന് വേണ്ടാത്തതായ ചിന്തകളും അശുദ്ധികളും പാപപ്രലോഭനങ്ങളും അശുദ്ധികളെല്ലാം കൊണ്ട് നിറച്ച് പാപത്തിൻ്റെതാവുന്ന കളങ്കങ്ങളിൽ പെടുത്തി ഈ ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മെ നാം മലിനപ്പെടുത്താൻ പാടില്ല. അതിനകത്ത് യേശു വരുമ്പോഴാണ് ശരിയായ തരത്തിൽ ശുദ്ധീകരണം ഉണ്ടാകുന്നത്, ശരിയായ ചിന്തകൾ മനുഷ്യനുണ്ടാകുന്നത്, വർഗീയ ചിന്താഗതികൾ മാറുന്നത്, സ്വാർത്ഥ താല്പര്യങ്ങൾ മാറുന്നത്, സ്വന്തം മതത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ ആൾക്കാരെ തല്ലുവാനും കൊല്ലുവാനും ഉന്മൂലനാശനം ചെയ്യുവാനുമുള്ള വർഗീയത വളർത്തുന്ന അനുഭവങ്ങളൊക്കെ മാറണമെങ്കിൽ ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ആ ഉള്ളിലേക്ക് പ്രവേശിക്കണം, അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണം. അപ്പോഴാണ് നന്മകളുടെ ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, പരസ്പരം സ്നേഹിക്കാനുള്ള ചിന്ത മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഉരുവാകാനിടയാകുന്നത്. നോക്കുക, ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ക്ഷേത്രമാണെന്ന് ബോധമുള്ള ഒരു വ്യക്തി ദൈവത്തിന്റെ ക്ഷേത്രത്തെ തകർക്കുകയില്ല. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ആലയമാണെന്ന് ബോധ്യമുള്ള ഒരാൾ ദൈവത്തിന്റെ ആലയത്തെ എങ്ങനെ നശിപ്പിക്കും? കഴിയോ? അപ്പോൾ ദൈവത്തിൻ്റെതാകുന്ന ചിന്താഗതി, ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും, കാരണം ഈ മനുഷ്യൻ ദൈവത്തിന്റെ ഇതാ ഒരു ആലയമാണ്. അതിനെ മനുഷ്യൻ കൈകൂപ്പി വണങ്ങുമ്പോൾ, നമസ്കാരം പറയുമ്പോൾ, നമസ്തേ പറയുമ്പോൾ, ആ ശരീരത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ബഹുമാനത്തെ കാണിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്തിനാണ് അങ്ങനെ കരം കൂപ്പി നമസ്കരിക്കുന്നത്? ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ ആലയമാണ്, ആലയത്തോടുള്ള ബഹുമാനമാണ്. മനുഷ്യനിർമ്മിതമായ ആലയങ്ങൾക്കാണ് ഇന്ന് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവനിർമ്മിതമായ ആലയമായിരിക്കുന്ന മനുഷ്യന് എന്തു വിലയാണ് നാം കൊടുക്കുന്നത്? ക്രിസ്തു പഠിപ്പിച്ച ആത്മീയത എത്ര അഗാധമാണ്, എത്ര ഉന്നതമായതാണ്! ഈ ബോധ്യമാണ് എനിക്കും നിങ്ങൾക്കും സകല മനുഷ്യർക്കും ഉണ്ടാകേണ്ടത്. അത് ജാതിയുടെ പേരിലോ, വിശ്വാസങ്ങളുടെ പേരിലോ, മതത്തിൻ്റെ പേരിലോ, രാഷ്ട്രീയത്തിൻ്റെ പേരിലോ, പിന്നെ മറ്റ് എന്തിൻ്റെയൊക്കെ പേരിൽ തകർക്കാനും കൊല്ലാനും മുടിക്കാനും ഉള്ളതല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, സർവേശ്വരൻ്റെ ആലയങ്ങളാണ്. ആ ബോധ്യമാണ് ആ ഹോശന്ന ദിനത്തിൻ്റെ അടുത്ത നാളിൽ ദൈവം മനുഷ്യന് ബോധ്യമായി കൊടുക്കുന്നത്. ആ ബോധ്യം സഹോദരങ്ങളെ നമുക്ക് ലഭിക്കട്ടെ. ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് പള്ളിക്കാരനാകട്ടെ, ഏത് വിശ്വാസിയാകട്ടെ, അവനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയട്ടെ. ആ വ്യക്തി ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. ആകയാൽ ആ ഹോസന്ന ദിനത്തിൽ ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് ജനം വിളിക്കുകയാണ്. കർത്താവ് യേശു അവരുടേതാകുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്നു. ഒടുവിൽ യേശു ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് പറയാണ്, ഈ ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥന ആലയമാണ്, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ചിന്തിക്കാം, നാം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് എന്താണ്? ഏത് കള്ളൻ്റെ ആയുധമാണ് അല്ലെങ്കിൽ ഏത് കള്ളനാണ് ഒളിച്ചിരിക്കുന്നത്? യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 10:10, കള്ളൻ അറുക്കാനും മുടിക്കാനും നശിപ്പിക്കുവാനും അല്ലാതെ വരുന്നില്ല. കള്ളൻ വന്ന് ഒരിടത്തിരിക്കുന്ന അവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അറുക്കാൻ മുടിക്കാൻ കൊല്ലാൻ വേണ്ടി വരുന്നു. യേശു പറഞ്ഞു, ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി അത് പരിപൂർണമായി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ കള്ളൻ എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് സാത്താനെയാണ്, പൈശാചിക ക്രിയകളാണ്, തിന്മയുടെ ശക്തിയാണ്, നെഗറ്റീവ് ഫോഴ്സാണ്.
ആ പൈശാചി ശക്തിയെ, തിന്മയുടെ ശക്തിയെ, സാത്താന്യ ക്രിയകളെ നാം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നെങ്കിൽ നാം കള്ളന്മാരുടെ ഗുഹയായി മാറുകയാണ്, പിശാചിൻ്റെ ആയുധശാലയായി മാറുകയാണ്. ആ തിന്മയുടെ പ്രവൃത്തികൾ നമ്മിൽ ഉരുവാകാനിടയാവുകയാണ്. അടുത്തിടെയായിട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ എന്താണ്? പീഡനത്തിൻ്റെ രാജ്യമായി മാറിയിരിക്കുകയാണ്. പ്രായവ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളെ സ്വന്തം വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അധാർമികത പെരുകുകയാണ്, സ്നേഹം ഇല്ലാതാവുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുകയാണ്. ഇതിൽ എല്ലാ വർഗത്തിൽപ്പെട്ട മനുഷ്യനുമുണ്ട്. എല്ലാ വർഗത്തിൽപ്പെട്ട കാന്തന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം എവിടെയും പെരുകുകയാണ്. ഈ തരത്തിൽ, ഈ സാഹചര്യത്തിൽ ക്രിസ്തു ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയാണ്. ക്രിസ്തു പ്രവേശിച്ചാൽ അകത്ത് കിടക്കുന്ന സാത്താന്യ തിന്മയുടെ, അശുദ്ധിയുടെ പ്രമാണങ്ങളെ, പാപശക്തികളെ അവൻ അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ഓരോ വ്യക്തികളിലും ക്രിസ്തു സാന്നിധ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആ കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നാം കർത്താവിൻ്റെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ നമ്മെ ശുദ്ധീകരിക്കും, നന്മയുടെ മക്കളാക്കി മാറ്റും, നന്മയുടെ മാർഗത്തിൽ നടത്തുവാനിടയായിത്തീരും. ഈ കഷ്ടാനുഭവ കാലത്ത് ഹോശന്നയൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ദൈവ സാന്നിധ്യം, ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ വാഴുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ താങ്കളൊരു ക്രൈസ്തവനായിരിക്കാം, അല്ലായിരിക്കാം, ആരുമാകട്ടെ, കർത്താവ് ഈ എല്ലാവരെയും തൻ്റെ മക്കളായി കാണുകയും മക്കളാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് കർത്താവ് യേശു. അതിനുവേണ്ടിയിട്ടാണ് യേശു എല്ലാ ത്യാഗവും സഹിച്ചത്. ആകയാൽ ഒരു ശുദ്ധീകരണത്തിനായി നമുക്ക് ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, യേശുവേ രക്ഷക, എന്നോട് കരുണയുണ്ടാകണമേ. ഹോസന്ന, സേവ് നൌ, എന്നെ രക്ഷിച്ചാലും, എന്നെ രക്ഷിച്ചാലും. മറ്റുള്ളവർ നമ്മളെ തടഞ്ഞു എന്ന് വരാം, മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് വരാം, പക്ഷെ നമ്മുടെ നിലവിളികളെ കേൾക്കുന്ന യേശു പറയാണ്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, ഇവരുടെ നിലവിളിക്ക് മറുപടിയുണ്ട്. ഇത് എൻ്റെ ആലയമാണ്, ഈ ആലയത്തിനകത്ത് നിന്നാണ് ഈ നിലവിളി ഉയരുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. അടുത്തിടെയായി യൗവനക്കാരിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവി പോലെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ആകെ ആൾ മാറിപ്പോയി, എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല, ഞാൻ പഴയ ആളേ അല്ല, എൻ്റെ ചിന്ത മാറുകയാണ്, എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വേറെ ഏതോ ലോകത്തിലാണ്, ഞാൻ തെറ്റിപ്പോയി. അതിനൊരുപാടൊരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ചിന്താഗതിയിലുള്ള ഒരാളാണ് താങ്കളെങ്കിൽ, ക്രിസ്തുവേ വന്നാലും, എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താലും, എന്നെ രക്ഷിച്ചാലും, ഹോസന്ന എന്ന് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന താങ്കളിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വരും, ശുദ്ധീകരണം കടന്നു വരും, നിങ്ങളെ സമൂലമായി രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. ആ ദൈവസന്നിധിയിലേക്ക് വിശ്വാസപൂർവ്വം മറ്റുള്ളവരെ നോക്കാതെ യേശുവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് സേവ് നൌ, ഇപ്പോൾ രക്ഷിച്ചാലും, ഹോസന്ന, ഹോസന്ന എന്ന് നിലവിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും ശുദ്ധീകരണവും വിടുതലും താങ്കൾക്കും അനുഭവിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ വിടുതൽ താങ്കളിലേക്ക് ഇറങ്ങി വരും. അശുദ്ധികൾ, മ്ലേച്ഛതകൾ, അശ്ലീലങ്ങൾ, ദുർവിചാരങ്ങൾ, ദുർചിന്തകൾ നമ്മിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. ഈ വിശുദ്ധനായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. പ്രാർത്ഥിക്കാമോ? സർവശക്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജനമെല്ലാം ഹോസന്ന, രക്ഷിച്ചാലും, ഇപ്പോൾ രക്ഷിച്ചാലും എന്ന് നിലവിളിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചവനായ ദൈവമേ, ഞങ്ങളുടെ നിയന്ത്രണങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. ഫലമില്ലാത്ത അത്യവൃക്ഷങ്ങളായിട്ടല്ല, ഫലമുള്ളവരായി ക്രിസ്തുവിന് സന്തോഷം പകരുന്ന വ്യക്തികളായി ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളാകുന്ന അങ്ങയുടെ ആലയം എപ്പോഴും വിശുദ്ധിയിലിരിക്കാൻ അങ്ങ് ഞങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്ത്, കർത്തൃത്വം ഏറ്റെടുത്ത് ഞങ്ങളിൽ വാഴുമാറാകണമേ. ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും വേദനയോടും കുറ്റബോധത്തോടും പാപബോധത്തോടും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും കഴിയാതെ പിന്നെയും പിന്നെയും പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപവിചാരങ്ങളിലൂടെ, തിന്മയുടെ ശക്തിയിലൂടെ ആകർഷിതരായി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ദൈവമേ അവിടെ നിന്ന് ഇപ്പോൾ സ്വതന്ത്രമാക്കണമേ. അവിടെ നിന്ന് അവരെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തത്താൽ കഴുകണമേ. അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ നാഥ. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങ് ആരെയും തള്ളിക്കളയുന്നില്ല ോ കർത്താവേ. അങ്ങയുടെ സ്നേഹം ഉൾക്കൊള്ളുവാൻ, അങ്ങയുടെ നന്മ പ്രാപിക്കുവാൻ, അവിടുത്തെ വിചാരങ്ങളാൽ നിറയപ്പെടുവാൻ, അവിടുത്തെ വിശുദ്ധ ശക്തിയാൽ എല്ലാവരും നിറയ്ക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും രക്ഷിച്ചാലും തിന്മയുടെ ശക്തിയിൽ നിന്ന് രക്ഷിക്കണം, പാപത്തിന്റെ അധീനത നിന്ന് രക്ഷിക്കണം, നിത്യജീവന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. അങ്ങയുടെ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വന്നു നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാം, ഞങ്ങളോട് നിങ്ങൾക്കത് പങ്കുവയ്ക്കാൻ കഴിയും.
നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധിയിലും സ്നേഹത്തിലും വളരുക. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.